ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയ പുത്രൻ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, സ്വത്തിൽ എനിക്കുള്ള പങ്ക് ഭാഗിച്ചു തരണം. പിതാവ് സ്വത്ത് രണ്ട് പുത്രന്മാർക്കും ഭാഗിച്ചു കൊടുത്തു. അധികം താമസിയാതെ ഇളയ പുത്രൻ തന്റെ സ്വത്ത് മുഴുവനും വിറ്റ് പണമാക്കി ദൂരദേശത്തേക്ക് യാത്രയായി. വാ മോനെ വാ, ജോലിയെല്ലാം കഴിഞ്ഞോ? ഇന്നെന്താ അത്ര വൈകിയത്? കഴിഞ്ഞു അച്ഛാ, ജോലി ദിനം വൈകി. പക്ഷേ അച്ഛാ, ആ തരിശു നിലത്തെ ചോരയും വീർപ്പും ചിന്തി മലപുഷ്ടി ഉള്ളതാക്കേണ്ടതല്ലേ മോനെ? മണ്ണോടൊത്ത് നാമും മണ്ണായി മാറേണ്ടതാ. അപ്പോ മാത്രമേ നമുക്ക് അധ്വാന ഫലം നേടാൻ സാധിക്കൂ. ശരി, നീ ക്ഷീണിച്ചിട്ടുണ്ടാവും, ചെല്ല്. കാലും മുഖവും കഴുകുക, നമുക്ക് ഭക്ഷണം കഴിക്കാം. ശരി അച്ഛാ, ഞാൻ ഇപ്പൊ വരാം. ചെല്ല് മോനെ. എന്താ നിന്റെ അനിയനെവിടെ? രാവിലെ പോലെ അവനെ കാണാനില്ലല്ലോ. അവൻ നിന്റെ കൂടെ ജോലിക്ക് വന്നില്ലേ? ഓ, അവനോ? അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവനോട് എത്തിയല്ലോ. ഓ, പറഞ്ഞു നാവ് എടുത്തില്ല, അതിനു മുമ്പ് അവനോട് എത്തിയല്ലോ. നോക്കൂ സുഹൃത്തുക്കളെ, അധ്വാനിച്ച് ജോലി ചെയ്യുമ്പോ വയറ് നിറച്ച് കഴിക്കണം. വയറ് നിറച്ച് കഴിച്ചില്ലെങ്കിൽ ജോലി ചെയ്യാൻ ശക്തി ഉണ്ടാവൂ? എന്റെ പ്ലേറ്റിലുള്ള തന്നെ ധാരാളം. എന്തിനാ നാണിക്കുന്നത്? ഇത് നിങ്ങളുടെയും വീടല്ലേ. ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? അല്ലല്ല, അങ്ങനെയല്ല, നല്ല രുചിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇഷ്ടമായി എന്ന് പറഞ്ഞാ പോരാ, മൂക്കുമുട്ട കഴിക്കണം.
മോനെ, നീ എന്തിനാ ഇങ്ങനെ വെറുതെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ലച്ചാ, ഞാൻ ഇപ്പോഴാ ടി വി ഓൺ ചെയ്തത്. ഞാൻ പഠിക്കുകയായിരുന്നു. ബോറടിക്കാൻ തുടങ്ങിയപ്പോഴാ ഞാൻ ടി വി ഒന്ന് ഓൺ ചെയ്തത്. അതെ, പഠിക്കുകയായിരുന്നു. എന്താ പഠിക്കുന്നെന്ന് കാണട്ടെ. ഓഹോ, ഇതാണോ പഠിച്ചുകൊണ്ടിരുന്നത്? നോക്കു മോനെ, ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്. കളിക്കേണ്ട സമയത്ത് കളിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ദൈവം എല്ലാം കാണുന്നുണ്ട് മോനെ. നിനക്ക് ഞങ്ങളെ കബളിപ്പിക്കാനാവും, എന്നാൽ ദൈവത്തെ ഒരിക്കലും കബളിപ്പിക്കാൻ സാധിക്കില്ല. നീ കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ അതിനുള്ള ഫലം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഈയിടെയായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പഠിപ്പിൽ ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നേയില്ല. ജ്യേഷ്ഠനെ ജോലിയിൽ സഹായിക്കുന്നുമില്ല. ഒന്നുമില്ലെങ്കിലും നിനക്ക് ജോലിക്കാരുടെ മേൽനോട്ടമെങ്കിലും ചെയ്തുകൂടെ? നിന്നെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളെല്ലാം നശിച്ചുപോയി. എന്തിനാ എപ്പം നോക്കിയാൽ ഇവനെങ്ങനെ വഴക്ക് പറയുന്നത്? ഇവനിപ്പോഴും ചെറുപ്പമല്ലേ. കുറച്ചും കൂടി വലുതായാൽ എല്ലാം താനെ മനസ്സിലാകും. നിങ്ങളിങ്ങനെ എപ്പോഴും അവനെ വഴക്ക് പറയുന്നത് ഒട്ടും ശരിയല്ല. അമ്മേ, അച്ഛൻ എന്നെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകും. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യമാ. ഈ വീട്ടിൽ നിന്ന് പോവാൻ ഞാൻ നിർബന്ധിതനാകും. എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം. സ്വത്തിൽ നിന്ന് എനിക്ക് ചേരാനുള്ള പങ്ക് ഭാഗിച്ചു തന്നേക്ക്. ഇനി എനിക്ക് വയ്യ നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ. മോനെ, അച്ഛനോടാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കേ. മോനെ, ഞങ്ങൾ നിന്റെ മാതാപിതാക്കളാണ്. നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നിന്റെ അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കാൻ പഠിച്ചത്? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇത് ഏറ്റവും വലിയ പാപമാണ് മോനെ. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഓഹരി എനിക്ക് തന്നേക്ക്, ഞാനിവിടെ ഒന്ന് പൊയ്ക്കോളാം. നീ എന്താണ് ഈ പറയുന്നത് മോനെ? ഞാൻ പറയുന്ന എല്ലാം കാര്യമായിട്ടാ. വേണ്ട മോനെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? മതി, എനിക്ക് എന്റെ ഓഹരിക്ക് തന്നേക്ക്. നിന്റെ ഈ തീരുമാനം അവസാനത്തേതാണോ? അതെ. നീ എന്താ പറഞ്ഞ കേൾക്കാത്തത് മോനെ? ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? എനിക്ക് മുഴുവനും വേണ്ട. ഞാൻ ചോദിച്ചത് എന്റെ ഓഹരിയാണ്, എന്റേത് മാത്രം.
സ്വത്ത് മുഴുവനും തന്നിഷ്ടം പോലെ ധൂർത്തടിച്ച് കയ്യിൽ പണമില്ലാത്ത സ്ഥിതിയിലെത്തി. ആ നാട്ടിൽ മുഴുവനും ഭയങ്കര വരൾച്ചയുണ്ടായി. അവൻ പട്ടിണി കൊണ്ട് വലഞ്ഞു. ജോലി അന്വേഷിച്ച് അവൻ എല്ലായിടങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ ആ നാട്ടിലെ ഒരു പ്രമാണിയുടെ വീട്ടിൽ കൂലിക്കാരനായി ജോലിയെടുക്കാൻ തുടങ്ങി. എന്താടോ വേണ്ടത്? എന്തിനങ്ങോട്ട് വന്നത്? സാറേ, ഞാനൊരു ജോലി അന്വേഷിച്ച് വന്നതാണ്. എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ആഹാരം കഴിച്ചിട്ട് കുറേ ദിവസങ്ങളായി സാർ. വിശപ്പ് സഹിക്കാൻ എനിക്കിനി ശക്തിയില്ല. സാർ, എനിക്ക് എന്തെങ്കിലും ജോലി തന്നാൽ ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാമല്ലോ. എന്നോട് ദയവ് കാണിക്കണം സാർ, എനിക്ക് എന്തെങ്കിലും ജോലി തരണം. നീ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ നിനക്ക് പറ്റിയ ജോലി ഒന്നും ഇവിടെ ഇല്ലല്ലോ. ആ, പിന്നെ ഒരു ജോലിയുണ്ട്. എന്റെ പന്നികളെ മേയ്ക്കുന്ന ജോലിയാണത്. ഞാൻ ചെയ്യാം സാർ, എന്ത് ജോലിയായാലും ചെയ്യാം. ഒരു കാര്യമുണ്ട്, ജോലി തന്നെന്നും പറഞ്ഞ് എന്റെ അടുത്ത് കൂലിയൊന്നും പ്രതീക്ഷിക്കരുത്. രാത്രി കിടന്നുറങ്ങാൻ സ്ഥലമില്ലെങ്കിൽ പന്നികളുടെ കൂടെ തൊഴുത്ത് കിടന്നുറങ്ങിക്കോ. കഴിക്കാനുള്ള ആഹാരം? പന്നികളുടെ ആഹാരം അത് നിനക്കും കഴിക്കാം. അത് മതി. ഓ, എന്നാ ശരി, ഇന്ന് തന്നെ ജോലി തുടങ്ങിക്കോ. ആയിക്കോട്ടെ. അവന് സ്വബോധം വന്നപ്പോൾ അവൻ പറഞ്ഞു, എന്റെ അച്ഛന്റെ വയലിൽ ജോലി ചെയ്യുന്നവർക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ ആഹാരം കിട്ടുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ പട്ടിണി കിടന്ന് ചാവുകയാണ്. മോനെന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് പറോട്ട ഉണ്ടാക്കി തരണം. എന്റെ പൊന്നു മോൻ, അമ്മ പറോട്ട ഉണ്ടാക്കി തരാമല്ലോ, പിന്നെന്ത് വേണം? പായസം. പായസം? ദൈവം എല്ലാം കാണുന്നുണ്ട്. നിനക്ക് ഞങ്ങളെ കബളിപ്പിക്കാം, എന്നാൽ ദൈവത്തെ കബളിപ്പിക്കാൻ സാധിക്കില്ല.
പിതാവേ, 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 ഞാൻ അങ്ങയുടെ സ്നേഹത്തെ ദുരുപയോഗപ്പെടുത്തി, ഞാൻ അങ്ങക്കെതിരായി പാപം, ഞാൻ അങ്ങക്കെതിരായി പാപം, ഞാൻ അങ്ങക്ക് ഇനി അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ, പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ, പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യാതൊരു വിധത്തിൽ, എനിക്ക് യാതൊരു വിധത്തിൽ, എനിക്ക് യാതൊരു വിധത്തിൽ യോഗ്യതയില്ല, 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 യോഗ്യതയില്ല. പിതാവേ, പിതാവേ, എന്നെ ഒരു വേലക്കാരനെ പോലെ സ്വീകരിച്ചാൽ, വേലക്കാരനെ പോലെ സ്വീകരിച്ചാൽ, വേലക്കാരനെ പോലെ സ്വീകരിച്ചാൽ, വേലക്കാരനെ പോലെ സ്വീകരിച്ചാൽ എന്നോട് ക്ഷമിച്ചാലും പിതാവേ, ക്ഷമിച്ചാലും പിതാവേ, ക്ഷമിച്ചാലും പിതാവേ, ക്ഷമിച്ചാൽ എനിക്ക് മാപ്പ് നൽകിയാലും, എനിക്ക് മാപ്പ് നൽകിയാലും, എനിക്ക് മാപ്പ് നൽകിയാലും ഞാൻ അങ്ങയോട് പാപം ചെയ്തു, ഞാൻ അങ്ങയോട് പാപം ചെയ്തു, ഞാൻ അങ്ങയോട് പാപം, എന്നോട് ക്ഷമിച്ചാലും പിതാവേ, എന്നോട് ക്ഷമിച്ചാലും പിതാവേ, എന്നോട് ക്ഷമിച്ചാലും പിതാവേ. ഞാൻ അങ്ങക്കെതിരായി, അങ്ങയുടെ വാക്ക് കേൾക്കാതെ ഞാൻ അങ്ങയോട് പാപം ചെയ്തച്ഛാ. അച്ഛന്റെ മകനാണെന്ന് പറയാനുള്ള
യോഗ്യത എനിക്കില്ല, എനിക്ക് മാപ്പ് തരണം അച്ഛാ, എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഞാൻ അങ്ങയോട് പാപം ചെയ്തു അച്ഛാ. ഇല്ല പോലെ, ഇല്ല ഇല്ല, നീ കരയരുത്. നീ എന്റെ പ്രിയപ്പെട്ട മകനാണ്, നീ എന്റെ ജീവനാണ് മോനെ. നീ നീ ഒരു ദിവസം തിരിച്ചു വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു മോനെ. ഞാൻ ഓരോ നിമിഷവും നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മോനെ. നിന്റെ അമ്മ ഓരോ രാത്രിയും ഉറങ്ങാതെ നിന്നെ കുറിച്ചോർത്ത് കണ്ണീരൊഴുക്കുകയായിരുന്നു മോനെ. അച്ഛാ, ഞാൻ അങ്ങയുടെ ഉപദേശം സ്വീകരിച്ചില്ല, ഞാൻ അങ്ങയെ വേദനിപ്പിച്ചു, ഞാൻ മഹാപാപിയാണ്. എന്നോട് ക്ഷമിക്കൂ അച്ഛാ, എന്നോട് ക്ഷമിക്കൂ, എനിക്കൊരവസരം കൂടി തരൂ അച്ഛാ. ഞാൻ ഇനി ഒരിക്കലും മോനെ അങ്ങയുടെ വാക്ക് തെറ്റിക്കില്ല അച്ഛാ, തെറ്റിക്കില്ല ഒരിക്കലും. നിന്നെ കണ്ടപ്പോ തന്നെ എന്റെ സങ്കടമെല്ലാം ഞാൻ മറന്നു മോനെ. നീ പകൽ ചെയ്ത തെറ്റുകളെല്ലാം രാത്രി വീട്ടിലേക്ക് വരുമ്പോ ഞാൻ മനഃപൂർവ്വം മറക്കാറേ ഉള്ളൂ. ഞാനത് ഒരിക്കലും മനസ്സിൽ കൊണ്ട് നടക്കാറില്ല. എന്നാൽ ഒരു കുഴപ്പവുമില്ല, നീ ഞങ്ങളുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു മോനെ. ഈ പിതാവിന് ഇതിലേറെ സന്തോഷിക്കാൻ വേറെ എന്താണ് വേണ്ടത്? കൈവിട്ടു പോയെന്ന് കരുതി എന്റെ മകനും എന്റെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്റെ മോനെ. ഇതാരാണെന്ന് നോക്ക്. ശാന്തി, ഒന്നിങ്ങോട്ട് വന്നേ. നിന്റെ മകൻ മോനെ. അമ്മേ മോനെ, എന്നോട് ക്ഷമിക്കണം അമ്മേ. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ട് പോയി മോനെ? അമ്മേ എനിക്ക് മാപ്പ് തരണം മോനെ. അമ്മേ ക്ഷമിക്കമ്മേ. മോനെ നിന്റെ കോലം എന്താ ഇങ്ങനെയായത്? അമ്മേ എനിക്ക് മാപ്പ് തരണം അമ്മേ. മോനെ അകത്തേക്ക് വാ. നാട്ടുകാരെ, ഇത് കേൾക്കൂ, എന്റെ കാണാതെ പോയ മകൻ ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നു. മരിച്ചുപോയ മകൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. തോമസേ, ഫിലിപ്പേ, ജോർജേ, നിങ്ങളൊക്കെ എവിടെ പോയിരിക്കുക? എന്റെ മകന് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ വാങ്ങിവരൂ. അവന്റെ വിരലിലണിയാൻ സ്വർണമോതിരം വാങ്ങിക്കൊണ്ടുവരൂ. അവന്റെ കാലുകൾക്ക് പുതിയ ചെരുപ്പ് വാങ്ങിക്കൊണ്ടുവരൂ. നാട്ടുകാരെ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കൂ. എല്ലാവർക്കും കൂടി ഒരുമിച്ച് ആഹാരം കഴിച്ച് ആഘോഷിക്കാം. പൈലി, എന്താ ഇവിടെ പാർട്ടിയും ബഹളവും ഒക്കെ? കൊച്ചുമുതലാളി, അങ്ങയുടെ അനുജൻ തിരിച്ചു വന്നു. അനുജനോ? മുതലാളിയുടെ അനുജൻ തിരിച്ചു വന്നിരിക്കുന്നു. മകം വന്ന സന്തോഷം കൊണ്ട് വലിയ മുതലാളി എല്ലാവരും ഇവിടെ സദ്യ കഴിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ്. കൊച്ചുമുതലാളി അങ്ങോട്ട് ചെല്ലൂ, വലിയ മുതലാളി അങ്ങേ കാത്തിരിക്കുകയാണ്. അല്ല മോനെ, നീ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? പപ്പ, എന്തിനു വേണ്ടിയാണ് ഈ ആഘോഷം? ആർക്കു വേണ്ടിയാണിത്? മോനെ, നിന്റെ അനിയനില്ലേ മോനെ,
അവൻ തിരിച്ചെത്തിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ്. അതിൽ ഇത്രമാത്രം സന്തോഷിക്കാൻ എന്താ ഉള്ളത് മോനെ? നിന്റെ അനുജനിപ്പോ എത്ര കാലം കഴിഞ്ഞാണ് തിരിച്ചു വന്നിരിക്കുന്നത്? അതിനേക്കാൾ സന്തോഷകരമായി വേറെ എന്തെങ്കിലും ഉണ്ടാവാനുണ്ടോ? പപ്പ, എന്റെ കഠിനാധ്വാനത്തിനും വിശ്വസ്തതയ്ക്കും നല്ല പ്രതിഫലമാണ് തന്നിരിക്കുന്നത്. അല്ല മോനെ, മോൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. മോൻ വാ, നീ വന്ന് നിന്റെ അനുജനെ ഒന്ന് കാണ. ആരെ? സ്വത്തിലെ ഓഹരി വാങ്ങി അമ്മയും പപ്പയും ഉപേക്ഷിച്ച് ഈ വീട് വിട്ടു പോയവനെയോ? പപ്പ ഒരിക്കലെങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ഉല്ലസിക്കാൻ എന്നെ അനുവദിച്ചോ? മോനെ, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. മോനെ, പപ്പയ്ക്കുള്ളതെല്ലാം തന്നെ നിന്റേതാണ്. പക്ഷെ ഈ സന്ദർഭം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ളതല്ല, പകരം സന്തോഷിക്കാനുള്ളതാണ്. മോനെ, നിന്റെ ഇളയ സഹോദരൻ മരിച്ചുപോയവനാണ്, ഇപ്പൊ ജീവിച്ചിരിക്കുന്നു. അവനെ നമുക്ക് നഷ്ടപ്പെട്ടതായിരുന്നു മോനെ, ഇന്ന് കിട്ടിയിരിക്കുന്നു. വാ വാ. രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു ജനങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഉപമകളിലൂടെയായിരുന്നു. ജനങ്ങൾ ഈ കഥകൾ കേട്ട് പശ്ചാത്തപിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. ഇന്ന് നാം സ്വന്തം പിതാവായ ദൈവത്തെ ഉപേക്ഷിച്ച് മുടിയനായ പുത്രനെ പോലെ ലോകത്തിലെ ദുഷ്പ്രവൃത്തികളിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഓരോരുത്തരും സ്വന്തം വഴി തിരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ ജീവിക്കുന്ന പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് എല്ലാവരെയും ദർശിക്കുന്നു. എല്ലാവരെയും അവരവരുടെ പാപങ്ങളിൽ നിന്ന് വിമുക്തരാക്കി പശ്ചാത്താപത്തോടെ പിതാവായ ദൈവത്തിങ്കലേക്ക് തിരിച്ചു വരണമെന്നും ആഗ്രഹിക്കുന്നു. ഈ ചിത്രം വേദപുസ്തകത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്കുകളെ ആസ്പദമാക്കിയുള്ളതാണ്.